മാസങ്ങളോളം നീണ്ടുനിന്ന ഓഡിഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 15 കൊച്ചു മത്സരാർത്ഥികൾ അവരുടെ ഒന്നാം ഘട്ട മത്സരത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വെൽക്കം ടു ദി അനദർ എപ്പിസോഡ് ഓഫ് ചുങ്കത് ജ്വല്ലറി സൂപ്പർ സ്റ്റാർ ജൂനിയർ 4. ജ്വല്ലറി സൂപ്പർ സ്റ്റാർ ജൂനിയർ 4 ഭാഗ്യമായി സൗഭാഗ്യമായി നമ്മുടെ ലവ്ലി ജഡ്ജിംഗ് പാനൽ മലയാളികൾ എന്നെന്നും സ്നേഹിക്കുന്ന ദി ബ്രില്യന്റ് മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ്, സൗത്ത് ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന സീൻ സെൻസേഷൻ സയനോറ, മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന സംഗീത സംവിധായകൻ ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. നിങ്ങൾക്കറിയാം, ഒന്നാം ഘട്ടത്തിൽ 3 റൗണ്ടുകളാണ് നമ്മുടെ മത്സരാർത്ഥികൾക്കുള്ളത്. പെർഫോമൻസ് റൗണ്ട്, മലയാളം ലേറ്റസ്റ്റ് ഹിറ്റ്സ്, പിന്നെ മദേഴ്സ് ചോയ്സ്. അതിൽ ഇന്ന് ആദ്യമായി പെർഫോം ചെയ്യാനെത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് റിക്സൺ. റിക്സൺ, എന്താണ് മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് തനി മലയാളിയായിട്ട് വന്നിരിക്കുകയാണ്? അപ്പൊ മലയാളി തനിമയുള്ള ഒരു പാട്ട് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏത് റൗണ്ടിലെ പാട്ടാണ്? മദേഴ്സ് ചോയ്സ്. റിക്സന്റെ അമ്മ അവിടെ ഉണ്ട്. അമ്മ, അമ്മ സെലക്ട് ചെയ്ത പാട്ടാണ് അല്ലേ? അപ്പൊ ഏത് പാട്ടാ? ആയിരം പാദസരങ്ങൾ. ഓൾഡ് ഈസ് കോൾഡ്. ഓൾഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നെന്നും ജീവിക്കുന്ന അനശ്വര ഗാനങ്ങൾ അല്ലേ അമ്മ? എന്തുകൊണ്ടാ പാട്ട് ചോയ്സ് ചെയ്തു? നദി എന്ന ചിത്രത്തിൽ ഞങ്ങൾക്ക് പിക്ചർ കാണാനും തരത്തില്ലായിരുന്നു. ആ സമയത്ത് സ്കൂളില് പിക്ചർ കാണിക്കുമായിരുന്നു. അന്ന് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു പിക്ചറാണ് ഈ നദി എന്ന് പറയുന്ന പിക്ചർ ഞാൻ കണ്ടത്. പക്ഷെ അന്ന് സ്റ്റോറി ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഈ പാട്ട് എനിക്ക് ഒത്തിരി എന്റെ ആ ട്യൂണൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. റിക്സൺ വലുതായപ്പോ ഞാൻ എന്റെ മക്കളോട് പറഞ്ഞത് അവനെ പഠിപ്പിക്കണം പാടിക്കണം. പക്ഷെ പഠിപ്പിച്ചു, പക്ഷെ ആരും പാടാൻ സമ്മതിച്ചില്ല. കാരണം എന്റെ ആശേട്ടന്റെ ഒരു പാട്ട് അങ്ങനെ പാടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പാടിച്ചില്ല. പക്ഷെ ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടി ഇപ്പം മകനിലൂടെ അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ പോവാണ് നദി എന്ന ചിത്രത്തിലെ വളരെ മനോഹരമായൊരു പാട്ട്. അതില് പ്രേം നസീറാണ് അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് ഒരു ചെറിയ ലുക്കൊക്കെ തോന്നുന്നു, ഒരു കുട്ടി പ്രേം നസീർ ആയിട്ടില്ലേ ദീപകേട്ടാ? എന്താ തോന്നണു നമ്മുടെ റിക്സൺ? ഓക്കെ, അപ്പൊ പാട്ടിനായി ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാണ്. നന്നായി പെർഫോം ചെയ്തോട്ടോ. Thank you.
ഉച്ചരിക്കൂ ഒരിക്കൽ കൂടി ആയിരം പാദസരങ്ങളിലും അമ്മ പറഞ്ഞ പോലെ ഞാനും എന്റെ പഴയ ഓർമ്മകളിലേക്ക് പോയി. താങ്ക് യു സർ. ആദ്യമായിട്ട് വയലാർ ദേവരാജൻ ടീമിനോട് നന്ദി. അത് പറയാണ്ട് ഇതിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. സാധാരണ ഒരു ഇതിന്റെ ചേഞ്ച് എന്താ വെച്ചാൽ ഈ രാഗം ഒരു കാനഡ ദർബാർ കാനഡ മിക്സ് ചെയ്താ ചെയ്തിരിക്കണം. ഈ രാഗം പണ്ട് ഡിവോഷണൽ മ്യൂസിക്കിന് ഉപയോഗിക്കുന്ന ഒരു രാഗമായിരുന്നു. അത് ദേവരാജൻ മാസ്റ്ററാണ് അതിനൊരു ചേഞ്ചായിട്ട്, അതായത് ഒരു ഓർമ്മകളെ ഉണർത്തുവാനായിട്ട്. അതാണ് എൻ്റെ ഫീലിംഗ്. ഈ രാഗത്തിന് അങ്ങനെ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്, ഓർമ്മകളെ ഉണർത്തുവാനായിട്ടുള്ളൊരു പവറുള്ളൊരു രാഗമാണ്. അത് അങ്ങനെ വളരെ ബുദ്ധിപൂർവമാണ് ഈ രാഗം അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫൈനൽ ടച്ചാണ്, അതിൻ്റെ ഓർക്കസ്ട്രേഷനും അതേപോലെ തന്നെ അതിമനോഹരം എന്ന് പറയാം. പാട്ടാണോ ഓർക്കസ്ട്രേഷൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണോ ഏതാണോ നല്ലതെന്ന് പറയാൻ പറ്റില്ല അത്രയും. പിന്നെ ദാസേട്ടിൻ്റെ റെൻഡറിങ്ങും. അപ്പൊ നമുക്ക് ഇത് കേൾക്കുമ്പോ ഇത് എത്രയോ പ്രാവശ്യം കേട്ടു റേഡിയോയുടെ ഒക്കെ മുമ്പില്. ഒരു കാലത്ത് ഇത് കേൾക്കാൻ പറ്റില്ല, നമുക്ക് ഇന്നത്തെ പോലെ സി ഡി ഒന്നുമില്ല. അപ്പൊ ആകാശവാണിയിലെ രഞ്ജനി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വരുമ്പോ നമ്മൾ പോയി ഇങ്ങനെ ഇരിക്കും ഈ പാട്ടൊന്ന് കേൾക്കാൻ വേണ്ടി. അങ്ങനെയുള്ളൊരു പാട്ടാണ്. അപ്പൊ ആ ഓർമ്മകളിലൊക്കെ അമ്മ പറഞ്ഞ പോലെ ഞാനും പോയി. ഞാൻ ബി എസ് സിക്ക് പഠിക്കുമ്പോഴാണ് ഈ പാട്ട് ഇറങ്ങുന്നത്. ഈ പാട്ട് മോന്റെ ടച്ചസ് ഒക്കെ നന്നായിരുന്നു, പക്ഷെ എന്താ വെച്ചാൽ മോന്റെ വോയിസ് ചേഞ്ച് ചെയ്യുന്ന സമയമാണ്. ചെറിയൊരു പ്രശ്നം വോയിസിനുണ്ട്, അത് ഒരു സ്ട്രെയിൻ തോന്നുന്നുണ്ട്, അത്രയേ ഉള്ളൂ. വേറെ ആ ദാസേനെ എടുത്ത ആ മോളിൽ നിന്നുള്ള ആ ഫ്ലോ അതേപോലെ തന്നെ പാടിയിട്ടുണ്ട്, ദേവരാജൻ മാസ്റ്റർ എന്തുദ്ദേശിച്ചോ ആ ഫീലിൽ തന്നെ മോൾ പാടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊരു പാട്ട് എടുത്തതിൽ വളരെ അങ്ങോട്ട് ഞാൻ താങ്ക്സ് പറയാം. നമ്മളെയൊക്കെ പഴയ ഓർമ്മകളൊക്കെ അത് അമ്മയ്ക്കും കൂടെ ഒരു താങ്ക്സ് ഉണ്ട്, അത്രയും നല്ലൊരു പാട്ടെടുത്ത്. അവന്റെ പാട്ട് എനിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു, വളരെ വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഫസ്റ്റായിട്ട് വന്നൊരു ഇമ്പ്രഷൻ, മോൻ്റെ പ്രായത്തിനേക്കാളും മെച്ചൂർഡായിട്ടുള്ള സിംഗിങ് ആണിത് ഈ പാട്ടിൽ ഒറിജിനലി ഉള്ളത്. പക്ഷേ മോൻ ഇത്രയും യങ് ആയിട്ടുള്ളൊരു മോൻ ആ പാട്ടെടുത്ത് അത്രയും മെച്ചൂർഡായിട്ട് തന്നെ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു, അതിലൊട്ടും പരാജയപ്പെട്ടിട്ടുമില്ല, സക്സസ്ഫുൾ ആയിട്ട് തന്നെ ചെയ്തു, നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ലോ ലോ രജിസ്റ്റർ, മോൻ്റെ ലോ പാടുന്ന സമയത്ത് നല്ല വെയിറ്റ് ഉണ്ട്. അത് ഇപ്പം എത്ര വയസ്സായി? 12. അപ്പം സാർ പറഞ്ഞതുപോലെ ആ ടോൺ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഡെപ്ത് നന്നായിട്ട് തന്നെ വരേണ്ട ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് അതിൽ വർക്ക് ചെയ്യുക, ഓവർ സ്ട്രെയിൻ വരാത്ത ടൈപ്പ്. ഈ ഈ ഏജിൽ ഓവർ സ്ട്രെയിൻ ചെയ്യരുത് വോയിസ്. പക്ഷേ ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. സ്പെഷ്യൽ താങ്ക്സ് ടു അമ്മയുടെ അടുത്തും ഒരു പ്രത്യേകം നന്ദിയുണ്ട്, കാരണം ഇത്രയും നല്ലൊരു ക്ലാസിക് ആയിട്ടുള്ളൊരു പാട്ട്. അതാണ് ഈ മദേഴ്സ് ചോയ്സ് എന്ന് വെക്കുമ്പോൾ ഉള്ളൊരു ഗുണം. നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പാട്ടുകളായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. പക്ഷെ അമ്മമാരുടെ അച്ഛൻ്റെ അടുത്തും പറയുമ്പോൾ അപ്പോഴത്തെ പാട്ടുകളും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള എവർഗ്രീൻ സോങ്സ് അവർ സെലക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റൗണ്ട് തന്നെ ഈ പ്രൊഡ്യൂസർ വെച്ചത്. അതിൻ്റെ ഒരു ഗുണം കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ഇക്സൻ, ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സോങ് സെലക്ട് ചെയ്തത് വളരെ ഒരു ഗുഡ് അറ്റംപ്റ്റ് ആണ്, നല്ലൊരു അറ്റംപ്റ്റ് ആണ് ചെയ്തത്. ആരും ഈ ഒരു പാട്ടൊന്ന് പാടാനൊന്ന് പേടിക്കും, കാരണം ലെജൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തൊരു സോങ് ആണ്.
അതെടുത്തിട്ട് പാടാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു പേടി എന്തെങ്കിലുണ്ട്. പക്ഷെ മുന്നത് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ തിങ്സ് പാടുമ്പോൾ കുറച്ച് വേഗമായി പോകുന്നു, ക്ലിയർ ആവണില്ല, ക്രിസ്പ് ആവുന്നില്ല, അത് കുറച്ചും കൂടി ശ്രദ്ധിക്കണം. പിന്നെ ഹൈസ് ഒക്കെ പാടുമ്പം ആ ഫീൽ വെരി ഗുഡ് ആയിരുന്നു. ഹൈസ് പോകുമ്പോൾ ലോ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ, സോങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ലോ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഹൈ നോട്ട് എത്താൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു പിച്ച് സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു നോട്ട് എത്തിയപ്പോഴേക്കും ഇറ്റ് വാസ് പെർഫെക്റ്റ്. ഇൻ വിസ് ഓൾ ദി ബെസ്റ്റ് ടു യു. ശ്വേതകുട്ടി പാടിയ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? ശ്വേതകുട്ടിയുടെ സ്വയം ഒരു വിലയിരുത്തൽ. നമുക്കൊന്നും അറിയില്ല, ഞാൻ ചുവട് വെച്ച് തുടങ്ങുന്നല്ലേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല.